ഹായ് ഫ്രണ്ട്സ്, വേഗതയും സമയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ പി എസ് സി അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ ചോദിക്കാറുള്ളത്. അതിൽ ഒന്നാണ് ട്രെയിൻ. അത് നമ്മൾ മുമ്പ് പഠിച്ച ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഒരു പക്ഷേ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണുക. ഇനി രണ്ടാമതായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്, ബോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യം. അതായത് ബോട്ട് ആൻഡ് സ്ട്രീം, ബോട്ടും സ്ട്രീമും ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലരും പഠിക്കുന്നത് ഒരുപാട് സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചാണ്. സൂത്രവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ചോദ്യത്തിനും ഓരോ സൂത്രവാക്യം. അപ്പോൾ ഇത് എല്ലാം കൂടി ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ, ബോട്ടുമായി അല്ലെങ്കിൽ സ്ട്രീമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സൂത്രവാക്യമില്ലാതെ പഠിക്കുന്നതെന്നാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു 5 സെക്കൻഡ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ വളരെ സിമ്പിളായി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഉറപ്പുവരുത്തുക. സോ ദിസ് ഈസ് അരുൺ, യു ആർ വാച്ചിങ് ലോജിക് മാത്ത് എ ആൻഡ് ക്രിയേഷൻസ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ശേഷം പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തൂ. ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ബോട്ടും സ്ട്രീമുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് സൂത്രവാക്യം ഉപയോഗിക്കാതെ ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യമായി നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു പുഴ ഒഴുകുന്നത് ഈ ഡയറക്ഷനാണ്, താഴേക്കാണ് എപ്പോഴും പുഴ ഒഴുകുന്നത്. ഇനി ഇവിടെ നിൽക്കുന്ന ഒരാൾ, ഈ മുകളിൽ നിൽക്കുന്ന ഒരാള് ഈ പുഴയോടൊപ്പം, പുഴ എങ്ങോട്ട് ഒഴുകുന്നോ അതിനോടൊപ്പം താഴേക്കാണ് നിൽക്കുന്നത് വിചാരിക്കുക. ഈ പുഴയുടെ ഒഴുക്കിന് അനുകൂലമായി താഴേക്കാണ് നിൽക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് അയാളുടെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്നാണ് പറയുന്നത്. ഡൗൺ സ്ട്രീമിലുള്ള സ്പീഡ്, അപ്പൊ താഴേക്ക് ഒഴുക്കിന് അനുകൂലമായി അതേ ഡയറക്ഷനിൽ അയാള് നീന്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബോട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഡൗൺ സ്ട്രീം എന്ന് പറയും. ഡൗൺ സ്ട്രീം അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണും എലോങ് വിത്ത് സ്ട്രീം, അതായത് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ്, ഒഴുക്കിന് അനുകൂലമായി വരുന്നു, ഇങ്ങനെയും ചോദ്യത്തിൽ കാണാം. അപ്പോൾ ഡൗൺ സ്ട്രീം. ഇനി തിരിച്ച് ചിന്തിക്കുക, ഒഴുക്ക് താഴേക്ക് തന്നെയാണ്, എപ്പോഴും താഴേക്ക് തന്നെയായിരിക്കും. ഈ ആള് നീന്തുന്നത് ഒഴുക്കിന് വിപരീതമായി മുകളിലേക്കാണ് വിചാരിക്കുക. മുകളിലേക്കാണ്, നമുക്കറിയാം താഴേക്കാണെങ്കിൽ ഡൗൺ സ്ട്രീം, ഒഴുക്കിന് വിപരീതമായി മുകളിലേക്കാണെങ്കിൽ അത് അപ്സ്ട്രീം എന്ന് പറയും. നമ്മൾ അപ്സ്ട്രീം അപ്സ്ട്രീം എന്ന് പറയും. അല്ലെങ്കിൽ അഗൈൻസ്റ്റ് വിത്ത് സ്ട്രീം എന്ന് പറയും. ക്വസ്റ്റിനകത്ത് അഗൈൻസ്റ്റ് വിത്ത് സ്ട്രീം എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തോളുക. ഒഴുക്കിന് അനുകൂലമായി താഴേക്ക്, അതായത് താഴേക്കാണെങ്കിൽ ഡൗൺ സ്ട്രീമും, ഒഴുക്കിന് വിപരീതമായി മുകളിലേക്കാണ് നിന്നതെങ്കിൽ അത് അപ്സ്ട്രീമും ആയിരിക്കും. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ഫിഗർ ഓർത്തിരിക്കുക. ആ ഫിഗറിൽ നിന്നാണ് നമ്മൾ സൂത്രവാക്യം എല്ലാം പഠിക്കുന്നത്. വളരെ സിമ്പിളായി പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്താണ് ആ ഫിഗർ എന്ന് നോക്കാം. അപ്പോൾ ഫിഗർ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ആദ്യം തന്നെ ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈനിനെ മുകളിലും താഴെയും രണ്ട് പാർട്ടാണ്. ഇനി ഇതിനെ കറക്റ്റായിട്ട് മിഡിലായിട്ട് വരകൾ വരയ്ക്കുക, ഹാഫ് ആക്കി മിഡിലിൽ വരയും കൂടെ വരയ്ക്കുക. ഒരു മിഡിലായിട്ട് വരച്ചു. ഇനി ഈ രണ്ട് ലൈനിന്റെയും, അതായത് ഈ രണ്ട് പാർട്ടിന്റെയും മിഡിലായി ഒരു ലൈൻ കൂടെ വരയ്ക്കുക. ഇത്രയും ചെയ്യാം. ആദ്യം ഒരു ലൈൻ വരയ്ക്കുക, പിന്നീട് താഴെ ലൈൻ വരയ്ക്കുക, ഇതിന്റെ മിഡിൽ പോർഷൻ കട്ട് ചെയ്യുക, ഇത് രണ്ടിന്റെയും മിഡിലായി ഈ രണ്ട് പാർട്ടിന്റെയും മിഡിലൂടെ ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഏറ്റവും മിഡിൽ പോർഷനിൽ നിൽക്കുന്നത്, ഏറ്റവും മിഡിൽ പോർഷൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് ഒരു പുഴയാണ് എന്ന് ചിന്തിക്കുക. ഈ കാണുന്നത് ഒരു പുഴ, മുഴുവനായിട്ടൊരു പുഴയാണ്. അതിൻ്റെ മിഡിലിൽ നമ്മൾ നമ്മുടെ ബോട്ട് നിർത്തിയിരിക്കുക, അല്ലെങ്കിൽ ഒരാൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ബോട്ടിനെ ഇവിടെ നിർത്തിയിരിക്കുക. അപ്പോൾ ഈ സെൻട്രലായിട്ട് കാണുന്ന ഭാഗമാണ് സ്പീഡ് ഓഫ് ബോട്ടിൻ സ്റ്റിൽ വാട്ടർ, അതായത് ബോട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. സോ ഇതാണ് സ്പീഡ് ഓഫ് ബോട്ട്. Or man, or the year, or man in still water.
still water ile aa boat inde speed aanu ee middle portion nammal represent cheyyum ini chindikkya nammal ippadunu modulate aanu povunnu nammal nerathe paranju modulate aanu ee middle portion modulate aanu povunnathengil eppozhum ozhukkinu vibareethamayirikkum appo ee modulu varunnu nammal upstream ennu nammal parayukayanu upstream modulate upstream aanallengil nammal nerathe paranju against with stream ennu parayam ini നമ്മൾ താഴേക്ക് വരികയാണ് താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒഴുക്കിന് അനുകൂലമായിട്ടാണ് വരുന്നത് ഇത് പുഴയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങോട്ടാണ് അപ്പോൾ ഒഴുക്ക് വരുന്നത് സോ താഴേക്ക് വരുമ്പോൾ നമുക്കിത് അറിയാം ഈ താഴെയുള്ളത് ഡൗൺ സ്ട്രീം ആണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ എലോങ് വിത്ത് സ്ട്രീം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ രണ്ട് ലൈൻ കൂടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ലൈൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ അപ്സ്ട്രീം അത് സ്പീഡ് ഓഫ് ബോട്ടിനെ ഇടയ്ക്ക് വരുന്നത് എപ്പോഴും ഒഴുക്കായിരിക്കും ഈ മിഡിൽ പോസ്റ്റ് ഒഴുക്കായിരിക്കും ഇവിടെയും ഒഴുക്കായിരിക്കും കാര്യം സ്പീഡ് ഓഫ് ബോട്ടിന്റെയും ഡൗൺ സ്ട്രീമിന്റെയും പുഴയായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് സോ ഇത് ഒഴുക്കായിരിക്കും ഈ സാധനം ഇതും ഒഴുക്കായിരിക്കും സോ നമുക്കത് പറയാം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സ്ട്രീം ആണ് ഇത് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ് സോ സ്പീഡ് ഓഫ് സ്ട്രീം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അപ്പൊ സിമ്പിൾ ആണ് നമുക്ക് ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക ഒരു പുഴ നമ്മൾ വരയ്ക്കുന്നു പുഴയുടെ മിഡിൽ പോർഷനിൽ നമ്മളൊരു ബോട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് സോ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അതാണ് ബോട്ട് സ്പീഡ് എന്ന് പറയുന്നത് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എന്ന് പറയുന്നത് ഇനി മുകളിലേക്ക് പോകുമ്പോൾ അവിടെ വരുന്നത് അപ്സ്ട്രീം ആണ് താഴേക്ക് വരുമ്പോൾ അവിടെ വരുന്നത് ഡൗൺ സ്ട്രീം ആണ് ഇതിന്റെ മിഡിൽ പോർഷനിൽ വരുന്നത് എപ്പോഴും ഒഴുക്കായിരിക്കും സോ സ്പീഡ് ഓഫ് സ്ട്രീം രണ്ട് സ്പീഡ് ഓഫ് സ്ട്രീം ആണ് ഇത്രയും ഓർത്തിരിക്കുക ഇതുകൊണ്ട് നമ്മൾ ഈ ബോട്ട് സ്ട്രീം വെച്ചിരിക്കുന്ന ഏതൊരു പോസ്റ്റിനും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും അപ്പൊ നമുക്കതൊന്ന് എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കാം സോ ഓർക്കുക ഈ കാണുന്ന പാഠം ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ സിമ്പിളായി ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗത 10 കിലോമീറ്റർ പെർ അവർ ഒഴുക്കിന്റെ വേഗത 7 കിലോമീറ്റർ പെർ അവർ എങ്കിൽ ഒഴുക്കിന് അനുകൂലമായ ബോട്ടിന്റെ വേഗത എത്ര ഒഴുക്കിന് എതിരെയുള്ള ബോട്ടിന്റെ വേഗത എത്ര അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിശ്ചല ജലത്തിൽ അതായത് സ്റ്റിൽ വാട്ടറിൽ ബോട്ടിന്റെ വേഗത തന്നിട്ടുണ്ട് അത് 10 കിലോമീറ്റർ പെർ അവർ അപ്പൊ നമുക്കറിയാം നമ്മൾ ആ ഫിഗർ ഒന്ന് വരയ്ക്കുകയാണ് നമ്മുടെ ഫിഗർ നമ്മൾ വരച്ചിരിക്കുന്നു മിഡിൽ പോർഷൻ വരയ്ക്കുന്നു ഇനി നമുക്കറിയാം ഇത് നമ്മുടെ അപ്സ്ട്രീം ആണ് ഇത് ഡൗൺ സ്ട്രീം ആണ് നമുക്കറിയാം അപ്സ്ട്രീം ആണ് ഇത് ഡൗൺ സ്ട്രീം ആണ് ഇത് സ്പീഡ് ഓഫ് ബോട്ട് ആണ് സ്പീഡ് ഓഫ് ബോട്ട് ഇതിന്റെ ഇടയ്ക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സ്ട്രീം ആണ് ഇത്രയും നമുക്കറിയാം അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നിശ്ചല ജലത്തിൽ അതായത് സ്റ്റിൽ വാട്ടറിൽ ബോട്ടിന്റെ വേഗത അപ്പൊ ഇത് എവിടെയായിരിക്കും നമ്മൾ ആ ഫിഗർ നോക്കാം നമുക്ക് മനസ്സിലാവും ആ ഫിഗർ നോക്കാം ഫിഗർ സ്റ്റിൽ വാട്ടറിൽ ബോട്ടിന്റെ സ്പീഡ് ഇതാണ് സോ നമുക്ക് ഇവിടെ നമുക്ക് എന്തെഴുതാം ഇവിടെ നിന്നിരിക്കുന്നത് 10 കിലോമീറ്റർ പെർ അവർ സ്റ്റിൽ വാട്ടറിൽ 10 കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്താണ് രണ്ടാമെന്തെങ്കിലും നോക്കാം ഒഴുക്കിന്റെ വേഗത എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒഴുക്കിന്റെ വേഗത 7 കിലോമീറ്റർ പെർ അവർ ആണ് അപ്പോൾ ഒഴുക്കിന്റെ വേഗത 7 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒഴുക്കിന്റെ വേഗത നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് 7 കിലോമീറ്റർ പെർ അവർ ഇവിടെ 7 കിലോമീറ്റർ പെർ അവർ ഇത് രണ്ടും ഒഴുക്കിന്റെ വേഗതയാണ് നമ്മൾ മാർക്ക് ചെയ്താണ് രണ്ടും ഒഴുക്കിന്റെ വേഗതയാണെന്നുള്ളത് അപ്പോൾ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഒഴുക്കിന് അനുകൂലമായും ഒഴുക്കിന് വിപരീതമായിട്ടുള്ളത് ആ സ്പീഡാണ് ബോട്ടിലെ സ്പീഡാണ് വേണ്ടത് ഒഴുക്കിന് അനുകൂലമായി എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ആണ് ഒഴുക്കിന് അനുകൂലമായി എന്ന് പറഞ്ഞാൽ ഡൗൺ സ്പീഡാണ് ഡൗൺ സ്ട്രീം ആണ് അപ്പൊ ചിന്തിക്കുന്ന നമുക്ക് ഡൗൺ സ്ട്രീമിൽ എന്തായിരിക്കും ഈ ആള് ചിന്തിക്കുന്നത് ഈ ആള് ഒഴുക്കിന് അനുകൂലമായാണ് നീന്തുന്നത് ഒഴുക്കിന് അനുകൂലമായി നീന്തുമ്പോൾ നമ്മൾ ഒരു കോമൺ സെൻസ് ചിന്തിക്കുന്ന നമുക്കറിയാം ഒഴുക്കിന് അനുകൂലമായി നീന്തുമ്പോൾ ആളുടെ സ്പീഡ് കൂടുതലായിരിക്കും ഒഴുക്കിന് വിപരീതമായ അതായത് ഒഴുക്കിനെ കൂടെ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് മുകളിലോട്ട് കയറുമ്പോൾ സ്പീഡ് കുറവായിരിക്കും ഒഴുക്കിന് അനുകൂലമായി നമ്മൾ നടത്തുന്ന സ്പീഡിനാണ് പോകത്തില്ലേ സോ നമുക്ക് എങ്ങനെ ചിന്തിക്കാം ഈ സ്പീഡ് ഡൗൺ സ്ട്രീമിലുള്ള സ്പീഡ് എപ്പോഴും എന്തായിരിക്കും കൂടുതലായിരിക്കും കാര്യം സ്പീഡ് നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡ് കൂടി നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ട് സ്പീഡ് കൂടുതലായിരിക്കും സോ ഡൗൺ സ്ട്രീമിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് 10+7 അതായത് ബോട്ടിന്റെ സ്പീഡ് 10+10 ആണ് ദെൻ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സോ 17 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഇനി അപ്സ്ട്രീമിലാണെങ്കിലും അപ്സ്ട്രീമിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ സ്പീഡ് കുറയും അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ മിഡിൽ പോർഷനിൽ നിന്ന് ഇത് കുറയ്ക്കാം -7 എന്ന് പറയുന്നത് 3 കിലോമീറ്റർ പെർ അവർ ആണ് അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും കണ്ടുപിടിക്കാം ഇത്തരത്തിലാണ് നമ്മൾ ഈ ചെറുതുകളുടെ ചോദ്യങ്ങൾ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം ഉണ്ടാവുന്ന ഒഴുക്കുള്ള നദിയിൽ ഒരു ബോട്ടിന് ഒഴുക്കിന് അനുകൂലമായി 12 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും ഒഴുക്കിനെതിരെ 10 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും പോകാൻ കഴിയുമെങ്കിൽ
ബോട്ടിന്റെ നിശ്ചല ജലത്തിലെ വേഗത എന്ത്? അപ്പോ നമുക്ക് ആദ്യം നമ്മുടെ ഫിഗർ വരയ്ക്കാം. ഫിഗർ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമ്മുടെ ഫിഗർ വരയ്ക്കുകയാണ്. നമുക്കറിയാം ഇത് അപ്സ്ട്രീം, ഇത് ഡൗൺ സ്ട്രീം ആണ്. ഇത് മിഡിൽ പോർഷനാണ് സ്പീഡ് ഓഫ് ബോട്ടിൻ സ്റ്റിൽ വാട്ടർ. അപ്പൊ ചോദ്യത്തിൽ എന്താണ്? ഒഴുക്കിന് അനുകൂലമായി 12 കിലോമീറ്റർ പെർ വേഗത. ഒഴുക്കിന് അനുകൂലം എന്ന് പറയുമ്പോൾ ചിന്തിക്കും വേഗത. ഒഴുക്കിന് അനുകൂലം എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ആണ്, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത. അപ്പൊ ഡൗൺ സ്ട്രീം വേഗതയാണ് 12 കിലോമീറ്റർ പെർ അവർ. ഇനി അപ്സ്ട്രീം വേഗത എന്താണ്? ഒഴുക്കിന് എതിരെയുള്ള വേഗത 10 കിലോമീറ്റർ പെർ അവർ എന്നാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നിശ്ചല ജലത്തിൽ എന്താണ് വേഗത എന്നാണ് ചോദ്യം. എന്താണ് നിശ്ചല ജലത്തിലെ വേഗത? ഞാൻ ആദ്യം പറഞ്ഞായിട്ട് നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ എന്താ ചെയ്തത്? ആദ്യം അപ്സ്ട്രീം എഴുതി, ഡൗൺ സ്ട്രീം എഴുതി, അതിന്റെ മിഡിലായി കറക്റ്റ് സെന്ററായിട്ടുള്ള നമ്മൾ എഴുതിയത്. അപ്പൊ സെന്ററിന്റെ പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? രണ്ടും കൂടി ആഡ് ചെയ്യുക. സാധാരണ ചിന്തിക്കുന്നതിനാണ് മിഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. രണ്ട് നമ്പറിന്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്, അങ്ങനെയല്ലേ? അപ്പൊ ആവറേജ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിഡിൽ പോർഷൻ ആയിരിക്കും. അപ്പൊ മിഡിൽ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് രണ്ടും കൂടി ആഡ് ചെയ്യുക, അതായത് 10 + 12/2, അതായത് 22/2, ദാറ്റ് ഈസ് 11 കിലോമീറ്റർ പെർ അവർ. ഇതാണ് മിഡിൽ പോർഷൻ എന്ന് പറയുന്നത്, അതായത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, അതായത് 11 കിലോമീറ്റർ പെർ അവർ. അതായത് രണ്ടിന്റെയും കൂടി ആഡ് ചെയ്യുക ബൈ ടു. മിഡിൽ ടോപ്പ് പോർഷൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയും സൂത്രവാക്യമില്ലാതെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: ഒഴുക്കുള്ള നദിയിൽ ഒരു ബോട്ടിന് താഴോട്ട് മണിക്കൂർ 20 കിലോമീറ്ററും മുകളിലോട്ട് മണിക്കൂർ 10 കിലോമീറ്ററും പോകാൻ കഴിയുമെങ്കിൽ ഒഴുക്കിന്റെ വേഗത മണിക്കൂറിൽ എത്ര? അപ്പോ ഒഴുക്കുള്ള ഒരു നദിയാണ്, അതിൽ ബോട്ടിന് മുകളിലേക്കും താഴേക്കും പോകാനുള്ള സ്പീഡ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഒഴുക്കിന്റെ വേഗതയാണ് ചോദ്യം. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ഫിഗറിലേക്ക് വരാം. നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ്. നമുക്കറിയാം ഇത് അപ്സ്ട്രീം, ഇത് സോറി ഡൗൺ സ്ട്രീം ആണ്, ഇത് മിഡിൽ വാല്യൂ ആണ്, മിഡിൽ വാല്യൂ വരച്ചു. ഇനി എന്തൊക്കെ തന്നിട്ടുള്ളത്? താഴോട്ടുള്ള വേഗത, അതായത് ഡൗൺ സ്ട്രീം 20 കിലോമീറ്റർ പെർ അവർ, അപ്സ്ട്രീം 10 കിലോമീറ്റർ പെർ അവർ. നമ്മളുടെ ചോദ്യം ഒഴുക്കിന്റെ വേഗത, അതായത് ഇവിടെ നമ്മളിവിടെ മാർക്ക് ചെയ്ത ഒഴുക്കിന്റെ വേഗതയാണ് നമ്മളുള്ള ചോദ്യം. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്? അപ്പൊ നമുക്ക് ഇതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മിഡിൽ പോർഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതായത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, അതാണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എന്ത് ചെയ്താൽ മതി? 10 + 20. നമുക്ക് നോക്കാം 10 + 20/2, അതായത് 30/2, അതായത് 15 കിലോമീറ്റർ, അതായത് 15 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും സ്റ്റിൽ വാട്ടറിൽ ബോട്ടിന്റെ വേഗത. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ചിന്തിച്ചാൽ നമുക്ക് തിരിച്ച് ചിന്തിക്കുക, അതായത് 15 നമ്മൾ ഡൗൺ സ്ട്രീമിൽ എന്താ ചെയ്യേണ്ടത്? 15 ഒരു നമ്പർ, അതായത് ഒഴുക്കിന്റെ വേഗത ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്. അപ്പോൾ ഇനി 15 എന്ത് ആഡ് ചെയ്ത് 20 കിട്ടിയെന്ന് നോക്കിയാൽ മതി. അതായത് സ്പീഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം 15 എന്ത് കൂട്ടിയാൽ 20 കിട്ടും? 5 കൂട്ടിയാൽ കിട്ടും. അതായത് ഇവിടെ 5 = 5 കിലോമീറ്റർ പെർ അവർ. തിരിച്ച് സെയിം ആണ് നോക്കിയാൽ മതി, 15 - 5 - 10 കിട്ടും. സോ നമുക്കറിയാം സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് 5 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 5 കിലോമീറ്റർ പെർ അവർ ആണ്. ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിനാണ് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ബോട്ട് നിശ്ചല ജലത്തിൽ 24 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും പുഴയിൽ മേലോട്ട് പോകുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ അത് താഴോട്ട് പോകും എങ്കിൽ പുഴയുടെ ഒഴുക്കിന്റെ വേഗത എന്ത്? ഒരു ബോട്ട് നിശ്ചല ജലത്തിൽ 24 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പോകും, പുഴയിൽ മേലോട്ട് പോകുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ താഴോട്ട് പോകുന്നു എങ്കിൽ പുഴയുടെ ഒഴുക്കിന്റെ വേഗത എന്ത്? അപ്പൊ നേരത്തെ ചോദിച്ച അതേ ചോദ്യം പോലെ തന്നെയാണ്, അതായത് ഒഴുക്കിന്റെ വേഗത തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കണം. പറഞ്ഞിരിക്കുന്നത് നിശ്ചല ജലത്തിലെ വേഗത തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫിഗർ നോക്കാം. ഇത് അപ്സ്ട്രീം ആണ്, ഡൗൺ സ്ട്രീം ആണ്. ഇതാണ് നമ്മുടെ നിശ്ചല ജലത്തിലെ ബോട്ടിൽ, അതായത് സ്റ്റിൽ വാട്ടർ ബോട്ടിന്റെ വേഗത, അതായത് 24 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, മുകളിലേക്ക് പോകുന്നതിന്റെ, അതായത് അപ്സ്ട്രീമിൽ പോകുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ അത് ഡൗൺ സ്ട്രീമിൽ പോകും. അതാണ് മുകളിലേക്ക് പോകുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ താഴേക്ക് പോകും. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോകുന്നതിന് നമുക്ക് എക്സ് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഡൗൺ സ്ട്രീമിൽ വരുന്നത് എത്രയായിരിക്കും? 2x
അതായത് 2x km/h. ഇനി നമ്മളോട് ചോദ്യം ഒഴുക്കിന്റെ വേഗത എന്താണ്? ഒഴുക്കിന്റെ വേഗത അതായത് നമുക്ക് ഇവിടെ വരുന്ന ടോപ്പിക്ക് നമ്മുടെ ഈ പോർഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഒഴുക്കിന്റെ വേഗത എന്ത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മിഡിൽ അതായത് സ്റ്റിൽ വാട്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അപ്സ്ട്രീം ഡൗൺ സ്ട്രീം ആഡ് ചെയ്യുക, ബൈ ടു എടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, x+2x ആഡ് ചെയ്യാം, ബൈ ടു എടുക്കുമ്പോഴായിരിക്കും നമുക്ക് എത്ര കിട്ടുന്നത്, 24 കിട്ടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മിഡിൽ ടോപ്പിലേക്ക് മിഡിൽ പോയിന്റിലെ വരും, മിഡിൽ പോയിന്റ് പഠിക്കുമ്പോൾ ആഡ് ചെയ്യാം, ബൈ ടു എടുത്താൽ മതി. സോ ബൈ ടു 24 കിട്ടണം. നമുക്ക് എന്ത് ചെയ്യാം, x+2x 3x ആണ്, 3x is equal to 2, അപ്പുറത്ത് 48 എന്ന് മാറും. ഇത് x is equal to 48/3, that is 1, 6, that is 16. അതായത് x എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ x 16 ആണെങ്കിൽ 2x എന്ന് പറഞ്ഞാൽ 32 km/h ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ രണ്ടും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെ ചെയ്യാം, 24 32 ആവണമെങ്കിൽ 24 കൂടെ എത്ര ആഡ് ചെയ്യണം, 8 km ആഡ് ചെയ്യണം, 8 km/h. സോ 8 km/h ഇവിടെ മൈനസ് ചെയ്ത് നോക്കുമ്പോൾ 16 കിട്ടുന്നത് 8 km/h. സോ നമുക്ക് ഒഴുക്കിന്റെ വേഗത എത്ര എന്ന് പറയാം, 8 km/h. ഇങ്ങനെ നമുക്ക് ഈ ചോദ്യങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് സൂത്രമാക്കി ഉപയോഗിക്കാതെ ചെയ്യാം, വളരെ കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഈ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം ഒന്ന് ഫിഗർ ആദ്യമേ പഠിക്കുക, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാം.